ഹലോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി വയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അതുപോലെ തയ്യാറാക്കാൻ പറ്റിയ കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു പാസ്ത റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാലോ ഈ കളർഫുൾ സ്പൈസി ആൻഡ് ടേസ്റ്റി പാസ്ത എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കേണ്ടതെന്ന് അപ്പോൾ പാസ്ത തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് പാസ്ത ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് തിളയ്ക്കുമ്പോഴത്തേനും നന്നായി വേണ്ടത് വരും അപ്പോൾ ഇതിനൊട്ടും വേവില്ലാത്ത പാസ്തയാണ് നല്ല വേവുള്ള പാസ്തയുണ്ട് അത് നന്നായി വേവിച്ചെടുക്കാം ഇതധികം വേവൊന്നുമില്ല ഇനി ഇതിനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നുകൂടി വെള്ളത്തിൽ കഴുകിയിട്ട് ഞാനിവിടെ ഡ്രെയിൻ ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇത് അത്ര ഭയങ്കര സോഫ്റ്റ് ആയിട്ടൊരു പാസ്തയാണ് കേട്ടോ ഇത് ഇനി നമുക്ക് മസാല തയ്യാറാക്കാം അതിനായി ഒരു പാൻ വെക്കാം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ റെഡ് ബെൽ പെപ്പേഴ്സും ക്യാപ്സിക്കമും ചേർക്കുന്നുണ്ട് ഇതുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ക്യാപ്സിക്കം മാത്രമായാലും മതി പിന്നെ സവാളയോടൊപ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം അപ്പോൾ നമ്മുടെ ഒരു നാടൻ രുചി കിട്ടും ഞാൻ ഇപ്പം അതൊന്നും ചേർക്കുന്നില്ല കുട്ടികൾക്ക് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ രുചിയൊന്നും അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല ഇതൊന്ന് ചൂടാക്കിയെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഇത്തിരി മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു അടുത്തതായി ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം കാൽ ടീസ്പൂണോളം ചേർത്താൽ മതി ഇനി ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് മഞ്ഞൾപ്പൊടിക്കൊരു ചെറിയ പച്ചമണം ഉണ്ടാവും അതൊന്ന് പോകുന്നവരെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് സോസ് ചേർക്കാം ഞാനിപ്പോൾ ചേർത്തത് പാസ്ത സോസാണ് പാസ്ത സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസും ചില്ലി സോസ് സോയ സോസ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കുറച്ച് ചില്ലി ഫ്ലേക്സൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ പാസ്ത സോസ് ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ സോസ് എല്ലാത്തിലും നന്നായി പിടിച്ചു കഴിയാം കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് സ്വീറ്റ് കോൺ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് ഓപ്ഷനൽ ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി പാസ്ത ചേർത്ത് കൊടുത്തിട്ട് മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ ഇനി നമുക്ക് ഫ്ലെയിം വേണമെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് ശരിക്കും വലിയവർക്കും കൂടി ഇഷ്ടാവുന്ന രീതിയിലുള്ള രുചിയാണ് കുട്ടികൾക്ക് കൂടുതലും വൈറ്റ് സോസ് പാസ്ത ഒട്ടും സ്പൈസി അല്ലാത്ത വൈറ്റ് സോസ് പാസ്തയായിരിക്കും കൂടുതൽ പേരും ഇഷ്ടമാണെന്ന് പറയാം അപ്പോൾ നന്നായിട്ടിത് കോട്ട് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം നല്ല ചൂടോടെ കഴിക്കാനായി നല്ല അടിപൊളി ടേസ്റ്റുള്ള പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളിതുപോലെ കുട്ടികൾക്ക് പാസ്ത തയ്യാറാക്കി കൊടുക്കാം ഇഷ്ടമല്ലാത്തവരാണെങ്കിലും ഇത് കഴിച്ചോളും നല്ല ഇങ്ങനെ ഹെൽത്തിയും കൂടിയാണ് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ